ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി റിവ്യൂലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് പാചകം ചെയ്തോണ്ട് നിൽക്കുന്ന പ്രിയയാണ്. പ്രിയ മനസ്സിൽ പറയുന്നു, എന്തായാലും ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം, ഇനി അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് സമയത്തിന് വരാൻ പറ്റിയില്ലെങ്കിലോ. അങ്ങനെ പ്രിയ തുളസിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത തുളസി ചോദിക്കുന്നു, മോളെ ആദി മോൻ എവിടെയാ? തുളസി പറയുന്നു, ആദി റൂമിൽ തന്നെ ഉണ്ടല്ലോ. ആ ഞാൻ കൊടുക്കാം. അങ്ങനെ ആദ്യം വിളിച്ചുകൊണ്ട് തുളസി മുകളിലേക്ക് പോകുന്നു. തുടർന്ന് തുളസി പറയുന്നു, ആദി നിനക്ക് ഫോൺ. ആദി ചോദിക്കുന്നു, ആരാ? തുളസി പറയുന്നു, എന്റെ അമ്മയാ. നിന്റെ അമ്മയോ എന്ന് ചോദിച്ച് ആദി സന്തോഷത്തോടുകൂടി ആ ഫോൺ വാങ്ങുകയാണ്. ആദി പറയുന്നു, ആ അമ്മേ ഇവിടെ ഒരാള് പറയുവാ, അവളുടെ അമ്മാന്ന്. പ്രിയ പറയുന്നു, അതെ ഞാനേ രണ്ടുപേരുടെയും അമ്മയാ. ആദി പറയുന്നു, എന്ന് വെച്ചാൽ എന്റെ അമ്മായിയമ്മയല്ലോ. പ്രിയ പറയുന്നു, പോടാ അവിടുന്ന്, തമാശ കളിക്കാതെ. ഇത് കേട്ട് ആദി പറയുകയാണ്, പിന്നെ പറ പ്രിയാമ്മേ, എന്താ വിശേഷിച്ച്? പ്രിയ പറയുന്നു, ദേ നിങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വന്നേക്കണം. തുളസി എന്ന് നോക്കിട്ട് ആദി ചോദിക്കുന്നു, ഊണ് കഴിക്കാനോ? പ്രിയ പറയുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആദി പറയുന്നു, രണ്ടുപേർക്കും എന്നുള്ളത് വിട്, മകൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ? പ്രിയ ചിരിച്ചുകൊണ്ട് പറയുന്നു, മോനെ വേണ്ട വേണ്ട, പിന്നെ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വേർതിരിച്ചല്ല കാണുന്നത്. ആദി പറയുന്നു, ചൂടാകാതെ എന്റെ പ്രിയ മുത്തേ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ. പ്രിയാമ്മേ കൃത്യം 12 മണിക്ക് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാകും. അങ്ങനെ ആദി തുളസിയെ ചേർത്ത് പിടിക്കുകയാണ്. ഓക്കെ എന്നാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി പ്രിയ ഫോൺ കട്ട് ചെയ്യുന്നു. ആദി പറയുന്നു, അങ്ങനെ ഉച്ചയ്ക്ക് ചെറിയൊരു ഔട്ടിംഗ്, നിന്റെ വീട്ടിൽ നിന്ന് ലഞ്ച്. തുളസി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്റെ വീട്ടിൽ പോകുന്നതാണോ ഔട്ടിംഗ്? ആദി പറയുന്നു, ഇപ്പൊ നമുക്ക് അതൊക്കെയല്ലേ ഔട്ടിംഗ്, എന്തെങ്കിലും നമുക്ക് വരും സ്വാതന്ത്ര്യത്തിന്റെ നല്ല കാലം, അന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. നീ പോയി റെഡിയാക്, ഫോൺ താന്ന് പറഞ്ഞ് ഫോണും വാങ്ങിച്ച് തുളസി സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ആദിയും തുളസിയും പ്രിയയുടെ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നു. തുളസി പറയുന്നു, എടാ ദുർഗാമ്മയോട് പറയണ്ടേ? ആദി ചോദിക്കുന്നു, എടി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പിന്നെ ചോദിച്ചാൽ ഉടനെ അനുവാദം തരുന്ന ഒരമ്മ, നീ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ പോകാൻ തുടങ്ങുന്ന അവരുടെ മുന്നിലേക്ക് ദുർഗ വരുന്നു. ദുർഗ ചോദിക്കുന്നു, എങ്ങോട്ടാ? അണിഞ്ഞൊരുങ്ങിയാണല്ലോ പുറപ്പാട്. എന്താടാ മിണ്ടാട്ടമില്ലേ? ആകെ ഒരു പരുങ്ങലുണ്ടല്ലോ. ആദി പറയുന്നു, അമ്മേ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുക. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, അതൊക്കെ മനസ്സിലായി, എങ്ങോട്ടാണെന്നാ ചോദിച്ചത്? ആദി പറയുന്നു, അത് തുളസിയുടെ വീട് വരെ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദുർഗ പറയുകയാണ്, അത് ശരി, അച്ചി വീട് സന്ദർശനം അല്ല, എന്തിനാണാവോ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? ആദി പറയുന്നു, അത് പ്രിയാമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുക. ദുർഗ ചോദിക്കുന്നു, അയ്യോ എന്റെ മോൻ എന്താ ഇവിടെ പട്ടിണിയാണോ? ചോദിച്ചത് കേട്ടില്ലേ? ആദി പറയുന്നു, അതല്ലമ്മേ, പ്രിയാമ്മ വിളിച്ചപ്പോൾ ഞാൻ തുളസിയെ കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, ആ അപ്പൊ എന്റെ മോൻ വാക്കും കൊടുത്തു എന്നോട് ചോദിക്കാതെ. എടാ ഭാര്യ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതേ അത്ര അന്തസ്സുള്ള ഏർപ്പാടൊന്നും അല്ല, നിന്റെ ഭാര്യയെ ഞാൻ അംഗീകരിച്ചിട്ടില്ല, പിന്നെ ആ ഭാര്യ വീട്. ആദി പറയുന്നു, അമ്മേ ഞങ്ങള് പോകാൻ തയ്യാറായതല്ലേ, ഞങ്ങള് പോയിട്ട് വരാം. ദുർഗ പറയുന്നു, ഇപ്പൊ എങ്ങോട്ടും പോകാൻ പറ്റില്ല, എനിക്ക് നിന്നോടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദി പറയുന്നു, അത് ഞാൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞാ പോരെ. ഉടനെ ദുർഗ പറയുന്നു, പറ്റില്ല, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. ആദി പറയുന്നു, അമ്മേ പ്രിയാമ്മ അവിടെ കാത്തിരിക്കുക. ദുർഗ ചോദിക്കുന്നു, നിനക്ക് പ്രിയാമ്മയാണോ അതോ നിന്റെ അമ്മയായ ഞാനാണോ വലുത്? പറ ആദി. ആദി പറയുന്നു, എനിക്ക് എന്റെ അമ്മ തന്നെയാണ് വലുത്. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, എന്നാൽ നിന്റെ അമ്മ പറയുന്നു പോകണ്ടാന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് തുളസി. ദുർഗ പറയുന്നു, അവൻ എന്റെ അനുവാദമില്ലാതെ തന്നിഷ്ടത്തോടെ ഭാര്യ വീട് സന്ദർശനം, അത് ഞാൻ കാണാതെ ഒളിച്ചും പതുങ്ങിയും. നീ എന്ന് തുടങ്ങി ഈ അനുസരണക്കേടൊക്കെ? വരച്ച വരയിൽ ഞാൻ വളർത്തിയതാ, എന്നിട്ട് അവന്റെ ധിക്കാരം കണ്ടില്ലേ? തുളസി മനസ്സിൽ പറയുന്നു, ഇവർക്ക് കുറെ കില്ലർ പട്ടികളെ എടുത്ത് വളർത്തിക്കൂടായിരുന്നോ? അത് വരച്ച വരയിൽ നിൽക്കുമായിരുന്നല്ലോ. ദുർഗ ചോദിക്കുന്നു, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്നെ ദഹിപ്പിച്ചു കളയാനുള്ള ഭാവമാണല്ലോ. ആദി ചോദിക്കുന്നു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്തെങ്കിലും അമ്മയെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ദുർഗ പറയുന്നു, ഇതുവരെ ഇല്ലായിരുന്നു. തുളസിയെ നോക്കിക്കൊണ്ട് ദുർഗ പറയുന്നു, ഇനിയിപ്പൊ പതുക്കെ തുടങ്ങുമല്ലോ, നീ കേറി പോവാകത്ത്, ഞാൻ അങ്ങോട്ട് വരാം. ആദി വിഷമത്തോടുകൂടി തുളസിയെ നോക്കുന്നു. തുളസി പറയുന്നു, അയ്യോ അമ്മ പറയുന്നത് അനുസരിക്കാതി, അമ്മയാ കാണപ്പെട്ട ദൈവം. ദുർഗ പറയുന്നു, അതെ അമ്മ കാണപ്പെട്ട ദൈവമാണെന്ന് അവന് നന്നായിട്ടറിയാം, നിന്റെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. തുളസി പറയുന്നു, അയ്യോ ഇവൻ ഇവന്റെ അമ്മയോട് സ്നേഹം അല്പം കുറഞ്ഞു പോയോന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ, സോറി. അങ്ങനെ ദുർഗയെ നോക്കി ഒന്ന് കൈ തൊടുത്തിട്ട് തുളസി മുകളിലേക്ക് പോകുന്നു. ആദി വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിൽ ഒരുക്കി വെച്ച് ആദിയെയും തുളസിയെയും കാത്തിരിക്കുകയാണ് പ്രിയ. കുറെ സമയം കഴിഞ്ഞിട്ടും അവരെ കാണാത്തതുകൊണ്ട് പ്രിയ ടെൻഷനോടുകൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. പ്രിയ മനസ്സിൽ പറയുന്നു, എന്താ ഇത്ര താമസിക്കുന്നത്, വിളിച്ചു നോക്കാം. അങ്ങനെ പ്രിയ ആദിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. പ്രിയയുടെ കോള് കണ്ട് ആദി മനസ്സിൽ പറയുന്നു, പ്രിയാമ്മ അമ്മയോട് ഞാൻ എന്ത് മറുപടിയാ പറയുക? ഫോൺ അറ്റൻഡ് ചെയ്ത ആദിയോട് പ്രിയ ചോദിക്കുന്നു, എന്താ മോനെ നിങ്ങൾ വരാത്തത്? ആദി വിഷമത്തോടുകൂടി പറയുന്നു, അതെ
അത് അമ്മേ. പ്രിയ ചോദിക്കുന്നു, എന്താ മോനെ, എന്താ കാര്യം പറയു. ആദി പറയുന്നു, അത് അമ്മേ ഞങ്ങൾ വരുന്നില്ല, വരാൻ പറ്റില്ല. പ്രിയ ചോദിക്കുന്നു, അതെന്താ ഇങ്ങോട്ട് വരുന്നേന് ദുർഗേച്ചി വഴക്ക് വലുതും പറഞ്ഞു. ആദി പറയുന്നു, ഏയ് വഴക്കൊന്നും പറഞ്ഞില്ല. പ്രിയ പറയുന്നു, ആദി മോനെ എന്താ ഉണ്ടായത്, കാര്യം പറ. ആദി പറയുന്നു, അമ്മ കൂടുതലൊന്നും ചോദിക്കണ്ട, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ആദി ഫോൺ കട്ട് ചെയ്യുകയാണ്. പ്രിയ വിഷമത്തോടുകൂടി ടേബിളിലിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കുന്നു. ശേഷം ഒന്ന് ആലോചിച്ചിട്ട് പ്രിയ ഒരു വലിയ ലഞ്ച് ബോക്സും ഒന്ന് രണ്ട് ചെറിയ പാത്രങ്ങളും കൊണ്ടുവന്ന് അതിലേക്ക് ആ ഭക്ഷണമെല്ലാം എടുത്തു വെക്കുകയാണ്. ഈ സമയത്ത് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ദുർഗ. തുടർന്ന് പ്രിയ ആ ഭക്ഷണവുമായി ദേവമംഗലത്തേക്ക് വരുന്നു. ഡൈനിങ് ടേബിളിലേക്ക് ആ ഭക്ഷണം അടങ്ങിയ വലിയ സഞ്ചി എടുത്തു വെക്കുകയാണ് പ്രിയ. ദുർഗ ചോദിക്കുന്നു, പ്രിയയോ ഇതെന്താ വീടുകൾ കയറി ഇറങ്ങി പലഹാര കച്ചവടവും തുടങ്ങിയോ? പ്രിയ എന്ത് പലഹാരങ്ങളൊക്കെയാ? അച്ചപ്പം, കുഴലപ്പം, പഴംപൊരി. അയ്യോ എന്തായാലും ഇവിടെ വേണ്ട കേട്ടോ, ഇവിടെ കണ്ടവരുണ്ടാക്കുന്ന വൃത്തികെട്ട പലഹാരങ്ങളൊന്നും വാങ്ങാറില്ല. പ്രിയ പറയുന്നു, ചേച്ചി എത്ര കളിയാക്കിയാലും എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും നോവില്ല, അനുഭവങ്ങൾ കൊണ്ട് മനസ്സിന് നല്ല കരുത്തായിപ്പോയി. ദുർഗ പറയുന്നു, അയ്യോ ഞാൻ കളിയാക്കിയതൊന്നും അല്ല, എന്റെ ഭർത്താവിന്റെ പൊന്നോമന പെങ്ങളല്ലേ, എനിക്ക് അങ്ങനെ കളിയാക്കാൻ പറ്റുമോ? ഭർത്താവ് പോലീസ് മുറയില് ചോദ്യം ചെയ്തു കളയും. പ്രിയ പറയുന്നു, ഞാനേ ആദിമോനും തുളസിമോൾക്കും ഇഷ്ടപ്പെട്ട ചോറും കറികളും ഒക്കെ ഉണ്ടാക്കി, അവരെ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നില്ല. ദുർഗ പറയുന്നു, കണ്ട വീടുകളൊന്നും നിരങ്ങാൻ ഞാൻ എന്റെ മോനെ വിടാറില്ല. പ്രിയ പറയുന്നു, അങ്ങോട്ട് വരാത്തത് കൊണ്ട് ഞാൻ അതുമായിട്ട് ഇങ്ങോട്ട് വന്നതാ. ദുർഗ പറയുന്നു, അത് ശരി, ഇവിടെ പട്ടിണിയാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചോറും കറിയും കെട്ടിപ്പൊതിങ് ഇങ്ങോട്ട്. അന്തസ്സായിട്ട് ജീവിക്കുന്നവരെ നാണംകെടുത്തലാണല്ലോ അന്നും ഇന്നും നിന്റെയൊക്കെ ജോലി. ഇത് കേട്ട് വിഷമത്തോടുകൂടി ദുർഗേച്ചിന്ന് വിളിക്കുകയാണ് പ്രിയ. ദുർഗ പറയുന്നു, ഇവിടെ നിന്റെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന റേഷനരിച്ചോറെ എന്റെ മോൻ കഴിക്കില്ല, ഇവിടെ ദാരിദ്ര്യവും ഇല്ല, എടുത്തോണ്ട് പൊടി ഇതെല്ലാം. പ്രിയ പറയുന്നു, ചേച്ചി അങ്ങനെ പറയരുത്, ഞാനിത് കുട്ടികൾക്കായി ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ. ദുർഗ പറയുന്നു, നിന്റെ ഔദാര്യൊന്നും ഈ വീട്ടിലോട്ട് വേണ്ട, എന്റെ മോനെ ആഹാരം കാണാതെ വളർന്നവനുമല്ല. പ്രിയ പറയുന്നു, ഞാൻ ഇത്രയും ദൂരം കൊണ്ടുവന്നതല്ലേ ചേച്ചി. ഉടനെ ദുർഗ പറയുകയാണ്, ഇവിടെ നിന്റെ പ്രസാദം കൂട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ, എടുത്തോണ്ട് പൊടി ഇതെല്ലാം. അങ്ങനെ ദുർഗ ടേബിളിലിരിക്കുന്ന ആ ഭക്ഷണമെല്ലാം വലിച്ചെറിയുകയാണ്. പ്രിയ കരഞ്ഞുകൊണ്ട് ദുർഗേച്ചി വിളിക്കുന്നു. ആദിയും തുളസിയും താഴെ കോടി വരുന്നു. പ്രിയ കരഞ്ഞുകൊണ്ട് അവരെ നോക്കുന്നു. ദുർഗയും തിരിഞ്ഞ് അവരെ നോക്കുകയാണ്. ആദി അമ്മയെന്ന് വിളിക്കുന്നു. ദുർഗ പറയുന്നു, അവള് ദേവമംഗലത്തുകാരെ നാണം കെടുത്താൻ അന്നവുമായി എത്തിയിരിക്കുകയാ, ഇവിടെ എല്ലാവരും പട്ടിണി കിടന്ന് വലയുകയല്ലേ. തുളസി ചോദിക്കുന്നു, അമ്മ എന്തിനാ ഇപ്പൊ ഇതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു? പ്രിയ പറയുന്നു, മോളെ ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് വന്നു പോയതാ, അതിങ്ങനെ തട്ടിത്തെറിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. തുളസി പറയുന്നു, അമ്മേ മനസാക്ഷി ഇല്ലാത്തവരിൽ നിന്ന് നമ്മൾ നന്മയൊന്നും പ്രതീക്ഷിക്കരുത്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഉറക്കെ ദുർഗ എടിയെന്ന് വിളിക്കുന്നു. തുളസി പറയുന്നു, അലറണ്ട, എന്റെ മുമ്പിൽ നിന്ന് കരയുന്നത് എന്റെ അമ്മയാ, എന്റെ അമ്മ കരഞ്ഞാൽ എനിക്ക് വേദനിക്കും, ആരോടായാലും ഞാൻ പ്രതികരിക്കുകയും ചെയ്യും. ദുർഗ തിരിഞ്ഞ് ആദിയെ നോക്കുന്നു. ആദ്യം ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. തുളസി പ്രിയയോട് പറയുന്നു, അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടായിരുന്നു, എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല, നല്ല സന്തോഷത്തോടെയാ ഞാൻ ഇവിടെ കഴിയുന്നത്. പ്രിയ പറയുന്നു, അങ്ങനെ പറ്റിപ്പോയി മോളെ, ക്ഷമിക്ക്. അങ്ങനെ പ്രിയ തറയിൽ കിടക്കുന്ന പാത്രങ്ങളെല്ലാം എടുക്കാൻ പോകുകയാണ്. പ്രിയയെ തടഞ്ഞുകൊണ്ട് തുളസി പറയുന്നു, അമ്മ വേണ്ട, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, അമ്മ മാറി നിൽക്ക്. അങ്ങനെ തുളസി അവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യ ദേഷ്യത്തോടുകൂടി പറയുന്നു, പറയാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയാ, അമ്മ കാണിച്ചത് വലിയ മോശമായി പോയി, മര്യാദ കേട്. ദുർഗ ചോദിക്കുന്നു, നീ എന്നെ ചോദ്യം ചെയ്യാനും മാത്രം വളർന്നോടാ. ആദ്യ പറയുന്നു, ആ ചോദിക്കേണ്ടതൊക്കെ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചില്ലെങ്കിലേ ഇനി ഇത് ആവർത്തിക്കും, മറ്റുള്ളവരുടെ മുമ്പില് ദേവമംഗലത്തെ ദുർഗ തരം താഴും. ദുർഗ പറയുന്നു, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. ആദി ചോദിക്കുന്നു, ഇതെന്താ റേഡിയോ ആണോ പറയുന്നത് മുഴുവൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ? ദുർഗ ചോദിക്കുന്നു, ആദി നീ എന്റെ അടുത്ത് തർക്കുത്തരം പറയുന്നു, എന്നെ നീ അനുസരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തനെ പ്രസവിച്ചിട്ടില്ലാന്ന് ഞാൻ അങ്ങ് വിചാരിക്കും, കേട്ടോടാ, പടി അടച്ച് പിണ്ടം വെക്കും ഞാൻ. ആദി പറയുന്നു, എന്നാൽ അത് അങ്ങോട്ട് ചെയ്യ്. ഇത് കേട്ട് പ്രിയ പറയുന്നു, ആദി മോനെ നിർത്ത്, നിർത്ത് മോനെ. ആദി പറയുന്നു, പ്രിയാമ്മ ഈ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? പ്രിയ പറയുന്നു, നിർത്താനല്ലേ പറഞ്ഞത്. ആദി ദേഷ്യത്തോടുകൂടി മുകളിലേക്ക് പോകുന്നു. ദുർഗ പറയുന്നു, എന്റെ മകനിൽ നിനക്ക് ഇത്രയും സ്വാധീനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പ്രിയ പറയുന്നു, സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാ മതി ദുർഗേച്ചി, പ്രസവിക്കണമെന്നില്ല, പ്രസവിക്കാതെ തന്നെ അമ്മയാകും, അമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹവും കിട്ടും. ഇത് കേട്ട് ദേഷ്യത്തോടും വിഷമത്തോടും കൂടി നിൽക്കുകയാണ് ദുർഗ. തുളസി പാത്രങ്ങളെല്ലാം എടുത്ത് പ്രിയയുടെ സഞ്ചിയിലേക്ക് വെച്ചു കൊടുക്കുന്നു. പ്രിയ പറയുന്നു, അമ്മ ഇറങ്ങുവാ മോളെ. ദുർഗയൊന്ന് നോക്കിയിട്ട് പ്രിയ അവിടെ നിന്ന് പോകുന്നു. പ്രിയ പോകുന്നത് വിഷമത്തോടുകൂടി മുകളിൽ നിന്ന് നോക്കുകയാണ് ആദി. ആദി മനസ്സിൽ അമ്മയെന്ന് വിളിക്കുന്നു. പ്രിയ തിരിഞ്ഞ് ആദിയെ നോക്കുന്നു. കണ്ണു നിറങ്ങി നിൽക്കുന്ന ആദിയെ കണ്ട് പോവാണെന്ന് തലയാട്ടി കാണിച്ചിട്ട് പ്രിയ വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ്. ആദി കരഞ്ഞുകൊണ്ട് റൂമിനകത്തേക്ക് വരുന്നു. തുടർന്ന് വിഷമത്തോടുകൂടി ഇരിക്കുന്ന ആദിയുടെ അരികിലേക്ക് തുളസി വരികയാണ്. തുളസി ചോദിക്കുന്നു, ആദി
നീ എന്തിനാടാ വിഷമിക്കുന്നത്? അതൊന്നും സാരമില്ലടാ, എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ആട്ടും തൂപ്പും കേൾക്കാനാ വിധി, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വിഷമത്തോടുകൂടി നിൽക്കുന്ന തുളസിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദി പറയുന്നു, തുളസി നീ എന്തിനാ ഇങ്ങനെയെല്ലാം സഹിക്കുന്നത്? നീ വന്നു കയറിയപ്പോൾ മുതല് ഞാൻ കാണുന്നതാ എത്ര മോശമായിട്ടാ എന്റെ അമ്മ നിന്നോട് പെരുമാറുന്നത്. സത്യത്തിൽ ആട്ടും തുപ്പ് ഏൽക്കുന്നത് പ്രിയാമ്മയ്ക്കല്ല, നിനക്കാ. എനിക്കിത് സഹിക്കാനാകുന്നില്ല, പിന്നെ നിനക്കെങ്ങനെ സഹിക്കാനൊക്കും? ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തുളസി ആദിയെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.